Zeybüklerim kaba kaba. Başlatın neyden? Öpünün neydiğinden. Bazenen bir bazenen. Çeyrem. മകനേന്ദ്രന്റെ പാപം നമ്മൾ അനേക തവണ കേട്ടിട്ടുള്ള ഒരു മനുഷ്യനെ അവന്റെ വീട്ടിൽ അവന്റെ തളർച്ചയിൽ ഇട്ടുകളയാതെ, ശാപമാണ് ദൈവം കൈവിട്ടതാണ് എന്ന് കരുതി അവനെ വിട്ടുകളയാതെ, അവനെ സ്നേഹിക്കുന്ന നാലു പേർ ചേർന്ന് മനുഷ്യർക്ക് ആർക്കും സുഖപ്പെടുത്താൻ സാധിക്കാത്ത അവനെ അവന്റെ കട്ടിലോടുകൂടി പൊക്കിയെടുത്ത് മേൽക്കൂര പൊളിച്ച് യേശുവിന്റെ പക്കൽ കൊണ്ടുവരാനുള്ള ഒരു ത്യാഗവും മനസ്സും അവർ കാണിച്ചു. അതിനവർക്ക് മറുപടി കിട്ടുക. ഇന്നത്തെ നമ്മുടെ വചന ശുശ്രൂഷയിൽ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. ലോകം കണ്ട ഏറ്റവും മനോഹരമായ മധ്യസ്ഥ പ്രാർത്ഥന മനുഷ്യന്റെ ചരിത്രത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത് കാൽവരി കുരിശിൽ യേശു നിലവിളിക്കുന്ന പ്രാർത്ഥനയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല, ഇവരെ ഉപക്ഷിപ്പിക്കണം. ഈ ഒരു പ്രാർത്ഥന വഴിയായി മനുഷ്യവർഗത്തിന് മുഴുവൻ രക്ഷയ്ക്കുള്ള കവാടം യേശു തുറന്നിടുകയാണ്. ഇവിടെ ഒരു രണ്ടാം ലോകമഹായുദ്ധത്തിൽ 1941 ഡിസംബർ മാസം അമേരിക്കയുടെ പേൾ ഹാർബർ തുറമുഖത്ത് ജപ്പാന്റെ വിമാനങ്ങൾ ബോംബാക്രമണം നടത്തി അമേരിക്കുന്ന ഈ പട്ടാളക്കാരൻ അദ്ദേഹത്തിന്റെ ജീവിതം തുറന്നു പറയുന്നു. ഈ വലിയ ധൈര്യശാലിയായ ഓഫീസർ പറയുകയാണ്, അമേരിക്കയിൽ ആക്രമണം നടത്തി ജപ്പാനിൽ പേര് കിട്ടിയതൊക്കെ ശരിയാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം വലിയ ശൂന്യതയിലേക്കും അർത്ഥമില്ലാമയിലേക്കും കടന്നു വന്നു. ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തിനാണ് ഈ ജീവിതം എന്നുള്ള ഒരു ശക്തമായ തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. ജീവിതത്തിന് ഒരു അർത്ഥമില്ലാത്തൊരു തോന്നൽ. അങ്ങനെ ഇരിക്കുകയാണ് യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട അമേരിക്കയുടെ ഒരു പൈലറ്റ് ജപ്പാന്റെ ജയിലിൽ കിടക്കുന്നതായി. അദ്ദേഹത്തിന്റെ പേരായിരുന്നു ജേക്കബ് ബി ഷേസ്. നിങ്ങൾക്കറിയാം, ഒരു അമേരിക്കൻ പട്ടാളക്കാരനെ കൊണ്ടുപോയി ജപ്പാന്റെ ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇയാളെ പിടിച്ച് ജയിലിൽ ഇട്ടപ്പോൾ ഇയാൾ ആദ്യം കുതറുക, വെള്ളം കുടിക്കുന്നില്ല, കൊടുക്കുന്ന ആഹാരം കഴിക്കുന്നില്ല, അവിടെ കിടന്ന് അലറുന്നു, തുപ്പിയിടുന്നു, തെറി വിളിക്കുന്നു, ചീത്ത വിളിക്കുന്നു. മാനസിക നില വ്യക്തിയ ഒരു വ്യക്തിയെ പോലെ, ഒരു സെല്ലിന്റെ അകത്ത് അടയ്ക്കപ്പെട്ട ഒരു സുഖത്തെ പോലെ അമേരിക്കയുടെ ഒരു ആഴ്ചകൾ ഇയാൾ അദ്ദേഹത്തെ കാണാൻ വന്ന ആരോ അദ്ദേഹത്തിന് ഒരു പുതിയ നിയമം കൊണ്ടുവരും. അദ്ദേഹത്തോടും കൂടെ പെരുമാറി ചോദിച്ചവരോടെല്ലാം അദ്ദേഹം ഒരു മറുപടി കൊടുത്തു. യേശു ക്രിസ്തു എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെട്ടു. അമേരിക്കയിൽ കൊണ്ടുപോയി ബോംബിട്ട ലീഡറായ ഫിസ്റ്റ് ഓഫ് ഫ്യൂഷൻ എന്ന ഒരു വാരാഹയെ പോയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ജേക്കബ് ബി ഷേസർ മറുപടി കൊടുത്തു, ഫിസ്റ്റ് എന്നെ യേശുവിന്റെ സ്നേഹം ഷടാക്കി. യേശുവിന്റെ ഈ ക്ഷമിക്കുന്ന സ്നേഹം പോലെ ഇരുന്ന ഒരു പട്ടാള നേതാവിനെ മാനസാന്തരപ്പെടുത്തുക മാത്രമല്ല, ലോകം മുഴുവൻ ഓടി നടന്ന ദൈവസ്നേഹം പ്രസംഗിക്കുന്ന ഒരു സുവിശേഷ പ്രഘോഷകനാക്കി മാറ്റുവാൻ സാധിച്ചു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. യെസെക്കിയേൽ പ്രവാചകന്റെ നിലവിളി മുഴങ്ങുകയാണ്, വിള്ളലിൽ നിൽക്കുവാനോ മനസ്സുള്ള ഒരുവന് വേണ്ടി ഞാൻ അന്വേഷിച്ചു, എന്നാൽ ആരെയും ഞാൻ കണ്ടില്ല. എന്റെ രോധിക്കാൻ വേണ്ടി കോട്ട പണിയുവാനോ കോട്ടയുടെ വിള്ളലിൽ നിൽക്കുവാനോ തയ്യാറുള്ള ഒരുവനെ ഞാൻ അന്വേഷിച്ചു, എന്നാൽ ഞാൻ ആരെയും കണ്ടില്ല. കോട്ട പണിയുക എന്ന് പറഞ്ഞാൽ സംരക്ഷണമാണ്. കോട്ടയുടെ വിള്ളലിൽ കയറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഗ്യാപ് ഫിൽ ചെയ്യാനാണ് എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പെടുന്നത്. ഒന്നാമത്തെ ലേഖനത്തിന്റെ രണ്ടാം എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന, എല്ലാ ഭക്തിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്കവണ്ണം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇത് ഉത്തമവും ദൈവത്തിന് സ്വീകാര്യവുമാണ്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലായി ഇത് ഗണമെന്നാണ്. പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം പാലം പണിയുന്നവൻ എന്നാണ്. നമ്മൾ രാജകീയ പുരോഹിതമാണെങ്കിൽ പുരോഹിതരാണെങ്കിൽ തകർന്നുപോയ പാപത്തിൽ കിടക്കുന്ന മനുഷ്യരെ ദൈവവുമായിട്ട് കൂട്ടിമുട്ടിക്കാൻ പ്രാർത്ഥനയിലൂടെ നിലവിളിയിലൂടെ പാലം പണിയേണ്ടവരാണ് ഞാനും നിങ്ങളും. ലോകം മുഴുവനു വേണ്ടി, പ്രസിഡന്റിന് വേണ്ടി, പ്രധാനമന്ത്രിക്ക് വേണ്ടി, മുഖ്യമന്ത്രിക്ക് വേണ്ടി, പ്രതിപക്ഷ നേതാവിന് വേണ്ടി, മന്ത്രിമാർക്ക് വേണ്ടി, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണമെന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് പ്രീതികരമാണെന്നുമാണ് 1 തിമോത്തി 2 മുതലുള്ള തിരുവചനങ്ങളിൽ പരിശുദ്ധാത്മാവായ ദൈവം നമ്മളെ ഓർപ്പിക്കുന്നത്. എന്റെ മനസ്സിലേക്ക് ഉൽപ്പത്തി
പുസ്തകത്തിലെ ഒരു രംഗം കടന്നു വരികയാണ്. സോദോം ഗോമോറ ദേശങ്ങൾ നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. സ്വവർഗഭോഗം എന്ന മാരകമായ പാപത്തിൽ ജനങ്ങളെല്ലാം മുഴുകുകയും മാലാഖയെ കൈ കിട്ടിയപ്പോൾ മാലാഖയുമായിട്ട് പോലും പാപം ചെയ്യാൻ അവസ്ഥയിൽ ആ ദേശം നശിപ്പിക്കാളില്ല. എനിക്ക് കൃപയൊഴുക്കാൻ പറ്റിയാൽ ഞാൻ കൃപയൊഴുക്കി നീതിമാന്മാരെ എന്തിനുണ്ടെങ്കിലും ദൈവം പറഞ്ഞു സാധിക്കും. അബ്രഹാം വീണ്ടും ചോദിച്ചു 20 പേരുണ്ടെങ്കിലും ദൈവം പറഞ്ഞു ഞാൻ കൃപയൊഴുക്കാം. അബ്രഹാം അവസാനം ഒന്ന് കണക്കൂട്ടി നോക്കി, ഇവിടെ 20 പേരെ കിട്ടത്തില്ലെങ്കിൽ ലോത്ത്, അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, അവന്റെ മരുമക്കൾ, അവരുടെ അപ്പനും അമ്മയും എല്ലാം കൂടെ ചിലപ്പോ ഒരു 10 പേരെ കിട്ടി. അതുകൊണ്ട് അറ്റകൈ പ്രയോഗത്തിൽ ഒന്നുകൂടെ അബ്രഹാം ചോദിച്ചു, ദൈവം 10 പേരുണ്ടെങ്കിലും ദൈവം പറഞ്ഞു സാരമില്ല ഞാൻ കൃപയൊഴുക്കാം. പക്ഷേ അബ്രഹാം ഇവിടെ പണ്ടത്തിന് പറ്റിയതാണോ എന്നോ അബ്രഹാം 10 എന്ന് സംഖ്യ കൊണ്ട് അവസാനിപ്പിച്ചു കളഞ്ഞു. ദൈവം സോദോം ഗൊമോറയിൽ നോക്കിയപ്പോൾ 10 നീതിമാന്മാരെ കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, ആ ദേശത്ത് കൃപയൊഴുക്കാൻ ദൈവത്തിന് സാധിച്ചില്ല. നിങ്ങളൊന്ന് ഓർക്കുക, ഒരു ദേശത്ത് പ്രാർത്ഥിക്കുന്ന 10 പേരെ പോലും ദൈവത്തിന് കിട്ടിയില്ല. 10 ദൈവത്തോടൊപ്പം ജീവിക്കുന്ന 10 പേരെ ദൈവത്തിന് കിട്ടിയില്ല. 10 പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കിട്ടിയില്ല. ആ ദേശം നശിപ്പിക്കപ്പെടുകയാണ്. ഞാൻ അനേക വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്ന ഒരു ധ്യാനത്തിൽ ഈ ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ സ്നേഹം വിവരിക്കുക, ദൈവം വിളിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ പ്രായമുള്ള ഒരു കന്യാസ്ത്രീ ഒരു പേപ്പർ കഷ്ണം എന്റെ കയ്യിൽ കൊണ്ടുവന്നു. ചായ കുടിക്കാനായിട്ട് ആളുകൾ എടുക്കുന്ന സമയം ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്, ഒരു ദിവസം സിസ്റ്റേഴ്സ് എല്ലാം കൂടെ ഗവൺമെന്റിൽ തീരുമാനമെടുക്കുകയാണ്. വൈകുന്നേരം 6 മണിയായപ്പോൾ ഒരു കൊച്ചച്ഛൻ വന്ന് കുർബാന ചൊല്ലി ഈശോ എഴുന്നള്ളിച്ചു വെച്ചു. അച്ഛൻ പറഞ്ഞു, സിസ്റ്റേഴ്സ് ഞാൻ നാളെ രാവിലെ വീണ്ടും വരാം, കുർബാന ചൊല്ല. അച്ഛൻ അച്ഛന്റെ താമസ സ്ഥലത്തേക്ക് പോയി. ദേശത്തിന് വേണ്ടി നമ്മുടെ കേരളത്തിൽ ചെറിയ ഒരു വിള്ളൽ മാത്രം നിന്നപ്പോൾ ഒരു വലിയ ഒരു ഭൂമി കുലുക്കം നമ്മുടെ കേരള ദേശത്തിൽ ഭൂമി കുലുക്കം ആഞ്ഞടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ചെലവിളിക്കുകയാണ്, മതിൽ പണിയുവാനോ മതിലിന്റെ വിള്ളലിൽ നിൽക്കാനോ ഞാൻ ഒരാഴ്ച പ്രാർത്ഥന നടക്കുന്ന സ്ഥലവും കേരളം തന്നെ. കേരളം അത്ഭുതകരമായ ഒരു ദേശമാണ്. ഇന്ന് ലോകത്തിന്റെ സുവിശേഷീകരണവും നേഴ്സുമാരായ മലയാളികളിലൂടെ സംഭവിക്കുന്നു എന്നതും ദൈവത്തിന്റെ പദ്ധതിയിൽ വരുന്ന ഭാഗം തന്നെ. അതേ പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥ പ്രാർത്ഥന ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിലിപ്പിയാൻസി എന്ന ലോകപ്രശസ്തനായ സുവിശേഷകൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഇറാഖ് യുദ്ധ സമയത്ത് അമേരിക്കയുടെ ധാരാളം പട്ടാളക്കാർ ഇറാഖിലുണ്ടായി. നിനക്കറിയാം, ഒരുപാട് പേര് മരിച്ചു പോവുകയും ചെയ്തു. ഒടുവിൽ ഇറാഖിലെ യുദ്ധമൊക്കെ കഴിഞ്ഞ് ജീവനോടെ തിരിച്ച് അമേരിക്കയിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് അതിനേക്കാൾ വേദനാജനകമായ ഒരു വാർത്ത, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക്, ചെറുപ്പക്കാരിയായ 27 വയസ്സുള്ള ഭാര്യയ്ക്ക് സെർവൈക്കൽ ക്യാൻസറാണ്. അദ്ദേഹം ആകെ തകർന്നുപോയി. കാരണം ഇറാഖിലെ മരുഭൂമി ഈ തന്റെ സ്വന്തം രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തു. പ്രസിഡന്റ് പ്രാർത്ഥിക്കുക, ഈ ഇമെയിൽ നിന്റെ 10 കൂട്ടുകാർക്ക് ഫോർവേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 10 കൂട്ടുകാർക്ക് കൂടി ഓരോരുത്തരും 10 പേർക്ക് വീതം ഇത് ഫോർവേഡ് ചെയ്യും. ആ 10 പേര് 10 പേർക്ക് കൂടെ ഫോർവേഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിനകം ഏതാണ്ട് 10 ലക്ഷത്തോളം വ്യക്തികൾ ഈ പട്ടാളക്കാരന്റെ ഭാര്യയുടെ ക്യാൻസർ മാറാൻ ദൈവത്തിന് മുമ്പിൽ അത്ഭുതകരമായ പ്രാർത്ഥന ഉയർത്തി. ഈ പട്ടാളക്കാരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, പട്ടാളക്കാരന്റെ ഭാര്യയെ പറ്റി ഒരറിവുമില്ലാത്ത ഏതാണ്ട് 10 ലക്ഷത്തോളം ദൈവമക്കൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് നിലവിളിച്ച് അപേക്ഷിച്ചപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോ ഇരുന്നിരിപ്പിൽ പട്ടാളക്കാരന്റെ ഭാര്യയുടെ ക്യാൻസർ ഡിസപ്പിയർ ആകാണ് അപ്രത്യക്ഷമാകുകയാണ്. ഞാൻ ഈ സംഭവം ഈ അടുത്ത നാളിൽ നമുക്കും ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പിള്ളേരെ ഒട്ടിയ വയറോടെ അവരുടെ കിടക്കുകളിൽ കുറിക്കണം. അദ്ദേഹം ഏതാനും കുഞ്ഞുങ്ങളുമായിട്ട് ദേവാലയത്തിന്റെ അകത്തേക്ക് വന്നു, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചു, മെഴുകുതിരികൾ കത്തി. ആ പാവപ്പെട്ട വിശുദ്ധൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ, 3 ദിവസമായിട്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരമില്ല, ഒന്നും ചെയ്യാനില്ല, കടകളിൽ ഭക്ഷണമില്ല, യുദ്ധം രൂക്ഷമാണ്, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. കുറച്ചു കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളൊക്കെ കിടന്നുറങ്ങി. അദ്ദേഹം രാവിലെ വരെ ഇന്ന് പ്രാർത്ഥിച്ചു. വെളുപ്പിനെ അദ്ദേഹം വിശുദ്ധ ബലി അർപ്പിച്ചു. കർത്താവിന്റെ മുമ്പിൽ അദ്ദേഹം തന്റെ നിലവിളിച്ച് 12 മണിക്കൂർ പ്രാർത്ഥിച്ചു. രാവിലെ അദ്ദേഹം കുഞ്ഞുങ്ങളെല്ലാം വിളിച്ചുണർത്തി. എന്ന് പറഞ്ഞു, മക്കളെ എല്ലാവരും വരിക, നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് പോകാം. അവർ പറഞ്ഞു, അച്ഛൻ നമ്മൾ ഇന്നലെ പോയി നോക്കിയതല്ലേ, അവിടെ ചാക്കെല്ലാം ഒഴിഞ്ഞു കിടക്കുക, ചിന്നുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുക, കുപ്പികളെല്ലാം ഒഴിഞ്ഞു കിടക്കുക, അവിടെ ഗോതമ്പില്ല, എണ്ണയില്ല, പയറില്ല, കടലയില്ല, നമ്മൾ കണ്ടതല്ലേ.
അദ്ദേഹം പറഞ്ഞു, അല്ല ഇന്ന് രാത്രി മുഴുവൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം ഏലിയാട് ദൈവമാണ്, കാക്കയിലൂടെ അപ്പം കൊണ്ട കൊടുത്ത ഏലിയാട് ദൈവം ഇന്ന് ജീവിക്കുന്ന മക്കളെ. സ്റ്റോർ റൂം തുറക്കാം, വിശ്വാസത്തോടെ അദ്ദേഹം സ്റ്റോർ റൂം തുറന്നു, ലോക്ക് തുറന്നു. തന്റെ കുഞ്ഞുങ്ങളുമായിട്ട് അദ്ദേഹം അകത്ത് ചെന്നപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന അത്ഭുതമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. എങ്ങനെ ഇത് സംഭവിച്ചു? ഒരു രാത്രി മുഴുവൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ മനുഷ്യ ബുദ്ധിക്ക് അതീത അനേകരുടെ ജീവിതത്തെ കുളിക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറിമാരിൽ ഒരാളാണ് ഹഡ്സൺ ടെയ്ലർ. ചൈനയെ പിടിച്ചു കുലുക്കിയ സുവിശേഷകനാണ് അദ്ദേഹം. ചൈനയിൽ ദൈവരാജ്യം ഇടിമിന്നൽ പോലെ വളർത്തിയ വലിയ സുവിശേഷകനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹം ദൈവമില്ലാത്തവരായിട്ട് ജീവിച്ചു, കർത്താവിൽ നിന്ന് അകന്ന് ജീവിച്ചു, പാപത്തിന്റെ വഴിയെ ജീവിച്ചു. ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിന്റെ പപ്പയുടെ മുറിയിൽ കയറി ഷെൽഫിലിരിക്കുന്ന പപ്പയുടെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ നോക്കി ഒരു പുസ്തകം എടുത്ത് വായിച്ചു. ആ പുസ്തകത്തിന്റെ ഇടയ്ക്കുള്ള ഒരു ഭാഗത്ത് യേശുവിന്റെ സ്നേഹം മനോഹരമായിട്ട് വിവരിച്ചിരുന്നു. ആ ഭാഗം വായിച്ച് ഹഡ്സൺ ടെയ്ലർ എന്ന യുവാവ് കരയുവാൻ തുടങ്ങി. അദ്ദേഹം ആ തറയിൽ യേശുവിന്റെ മക്കൾ കവിടുത്തടിച്ചു വീണു, തന്റെ ജീവിതം യേശുവിന് കൊടുത്തു. 10 ദിവസം കഴിഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയെ കണ്ടെത്തിയിട്ട് പറഞ്ഞു, അമ്മേ 10 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ ജീവിതം യേശുവിന് കൊടുത്തു. അമ്മ പറഞ്ഞു, മോനെ നീ ഒരു 4 മണി സമയത്താണോ നിന്റെ ജീവിതം യേശുവിന് കൊടുത്തത്? ഇത്ര ദൂരെയായിരുന്നു. പറഞ്ഞു, മോനെ അന്ന് രാവിലെ ഒന്നും 2 വർഷം കൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ നിർത്തിക്കളയരുത്, ഭീഷ്ടതയോടെ പ്രാർത്ഥിക്കുക. ഓരോ സ്നേഹാരോട് പറയുന്നു, ഇത് ഉത്തമവും നമ്മുടെ ദൈവത്തിന് ഏറ്റവും സ്വീകാര്യവും അത്രയും. പ്രിയപ്പെട്ടവരെ, ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് കാണാം, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശു പ്രാർത്ഥിക്കുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടല്ല, ലോകത്തിന് വേണ്ടിയിട്ടല്ല. യേശു പ്രാർത്ഥിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കണം, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ചുമതല നമ്മളെ യേശു ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു, ലോകത്തിനും ദൈവമില്ലാത്തവർക്കും വേണ്ടി അല്ല യേശു പ്രാർത്ഥിക്കുന്നത്. ആ ജോലി നമുക്ക് വിട്ടുതന്നിരിക്കുകയാണ്. നമ്മളിത് മനസ്സിലാക്കണം, കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. രണ്ട് വിളിയാണ്, നമ്മുടെ വിളി നമ്മൾ മനസ്സിലാക്കുക, അത് നമ്മൾ ഏറ്റെടുക്കുക. ലോകത്തിന്റെ മേൽ ദൈവം തന്റെ ആത്മാവിനെ പകരുക തന്നെ ചെയ്യും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. യേശുവേ, എന്റെ ഇടവക, എന്റെ ദേശം, എന്റെ സ്കൂള്, എന്റെ കുഞ്ഞുമക്കൾ പഠിക്കുന്ന ദേവാലയം, അവിടെ പാതികളാണ്.